രാജ്യത്തെ നടുക്കിയ നിർഭയ കൂട്ടബലാത്സംഗ കേസിൽ പ്രതി അക്ഷയ് സിംഗ് ഠാക്കൂറിന്റെ വധശിക്ഷ സംബന്ധിച്ച പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി. പുതിയ വാദങ്ങളൊന്നും പ്രതിഭാഗത്തിന് ഉന്നയിക്കാൻ സാധിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് ഹർജി തള്ളിയത്. നിർഭയ കൂട്ടബലാത്സംഗ കേസിൽ ഇനി പ്രതി അക്ഷയ് സിംഗ് ഠാക്കൂറിന് രാഷ്ട്രപതി മുൻപാകെ ദയാഹർജി നൽകാനുള്ള അവസരം മാത്രമാണ് തൂക്കുകയറിന് മുൻപേ ബാക്കിയുള്ളത്. പ്രതി അക്ഷയ് സിംഗ് ഠാക്കൂറിന് വേണ്ടി അഭിഭാഷകനായ ഡോക്ടർ എ പി സിംഗാണ് ഹാജരായത്. നിർഭയ കേസിൽ നീതിപൂർവമായ വിചാരണ നടന്നില്ലെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രധാന പ്രതികളെയല്ല അറസ്റ്റ് ചെയ്തതെന്നുമായിരുന്നു അഭിഭാഷകന്റെ പ്രധാന വാദം. മാധ്യമങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും സമൂഹത്തിൻ്റെയും സമ്മർദ്ദങ്ങളെ തുടർന്നാണ് തൻ്റെ കക്ഷിക്ക് ശിക്ഷ വിധിച്ചതെന്നും പ്രതികൾക്ക് അനുകൂലമായി മൊഴി നൽകിയ ആളെ കള്ളക്കേസിൽ കുടുക്കിയെന്നും അഭിഭാഷകൻ ഡോക്ടർ എ പി സിംഗ് വാദിക്കുകയുണ്ടായി. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് വാദം അരമണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ ആർ ഭാനുമതി, അശോക് ഭൂഷൺ, എ എസ് ബൊപ്പണ്ണ എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. നിർഭയ കേസിൽ വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആവശ്യപ്പെട്ടു. പ്രതിയുടെ വാദമുഖങ്ങൾ കോടതി അംഗീകരിക്കരുതെന്ന് തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. പ്രതിയുടെ പുനഃപരിശോധനാ ഹർജി തള്ളുമെന്നാണ് പ്രതീക്ഷയെന്ന് നിർഭയയുടെ അമ്മ ഇതിനായി ഹർജി നൽകിയ ശേഷം പ്രതികരിച്ചിരുന്നു. പ്രതികളുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നിർഭയയുടെ അമ്മ നൽകിയ ഹർജി 17 ശേഷം പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച പ്രതിയുടെ റിവ്യൂ ഹർജി സുപ്രീം കോടതി തള്ളുന്നത്. കേസിലെ മറ്റു 3 പ്രതികളും നൽകിയ പുനഃപരിശോധനാ ഹർജികൾ നേരത്തെ തള്ളിയിരുന്നു. 2012 ഡിസംബർ 16 രാത്രി ഡൽഹിയിലാണ് പൈശാചികമായ നിർഭയ കൂട്ടബലാത്സംഗം നടക്കുന്നത്. 4 പ്രതികളായ മുകേഷ് സിംഗ്, അക്ഷയ് കുമാർ സിംഗ്, വിനയ് ശർമ്മ, പവൻകുമാർ എന്നിവരെയാണ് കീഴ്ക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തൂക്കിലേറ്റേണ്ടത്. കഴിഞ്ഞ വർഷം ജൂലൈ മാസം പ്രതികൾക്കുള്ള വധശിക്ഷക്കെതിരെ അക്ഷയ് ഠാക്കൂർ ഒഴികെയുള്ള പ്രതികൾ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നതാണ്. വധശിക്ഷ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുമ്പോഴാണ് അക്ഷയ് ഠാക്കൂർ റിവ്യൂ ഹർജി നൽകിയത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കപ്പുറം ന്യൂസ്.